ന്യൂസ് എറ്റ് വണ്ണിലേക്ക് വിശദമായി. ദില്ലിയിലെ സി പി എം ആസ്ഥാനത്തേക്ക് ഇന്നും ബി ജെ പി മാർച്ച് നടത്തി. സി പി എം ഭരണത്തിന് കീഴിൽ 120 ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്ന് അമിത്ഷാ ആരോപിച്ചു. മാർച്ച് അമിത്ഷാ ഉദ്ഘാടനം ചെയ്തെങ്കിലും മാർച്ചിൽ പങ്കെടുക്കാതെ മടങ്ങുകയായിരുന്നു. ബലിദാനിയാകാൻ ബി ജെ പി പ്രവർത്തകർക്ക് ഭയമില്ലെന്ന് പറഞ്ഞ അധ്യക്ഷൻ അമിത്ഷാ സി പി എം പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരെ ഭയം കൊണ്ട് തുണ്ടം തുണ്ടമാക്കിയാണ് കൊലപ്പെടുത്തുന്നതെന്നും വിമർശിച്ചു. മനുഷ്യാവകാശത്തിന്റെ ചാമ്പ്യന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സി പി എമ്മുകാർ ബി ജെ പി പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് യഥാർത്ഥ മുഖം തുറന്നുകാട്ടുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. കൊണാട്ട് പ്ലേസിൽ നിന്ന് തുടങ്ങിയ എ കെ ജി ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തെങ്കിലും പദയാത്രയിൽ അമിത്ഷാ പങ്കെടുത്തില്ല. പ്രതിഷേധ മാർച്ചിൽ 1000 ബി ജെ പി പ്രവർത്തകർ പങ്കെടുത്തു. കുമ്മനം രാജശേഖരന്റെ പദയാത്ര അവസാനിക്കുന്ന ഈ മാസം 17 വരെ ദില്ലി ബി ജെ പി ഘടകത്തിന്റെ നേതൃത്വത്തിലുള്ള എ കെ ജി ഭവൻ മാർച്ച് തുടരും. നാളെ ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്തേക്ക് സി പി എം ദില്ലി ഘടകം നടത്തുന്ന പ്രതിഷേധ മാർച്ച് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ജനരക്ഷായാത്രയ്ക്കിടെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരനെതിരെ പോലീസ് കേസെടുത്തു. മുരളീധരനെ കൂടാതെ കണ്ടാലറിയാവുന്ന 50 പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ കേസെടുത്ത് തന്നെ തളർത്താനാകില്ലെന്ന് വി മുരളീധരൻ പ്രതികരിച്ചു. സി പി എം പ്രവർത്തകനായ റാഷിദ് നൽകിയ പരാതിയിലാണ് കൂത്തുപറമ്പ് പോലീസ് വി മുരളീധരനും ബി ജെ പി പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തത്. ജനരക്ഷായാത്ര പി ജയരാജന്റെ വീട് ഉൾപ്പെടുന്ന കൂത്തുപറമ്പിലൂടെ കടന്നു പോകുമ്പോഴാണ് ബി ജെ പി പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യം വിളിച്ചത്. എഴുതി നൽകിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന നേതാക്കളുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശം അവഗണിച്ചായിരുന്നു പ്രവർത്തകരുടെ നടപടി. മുദ്രാവാക്യം വിളിയുടെ ദൃശ്യങ്ങൾ യാത്രയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ വി മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെ സി പി എമ്മും ബി ജെ പിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. തുടർന്നാണ് സി പി എമ്മിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തൽ, മനഃപൂർവ്വം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം, സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രകോപന മുദ്രാവാക്യം പങ്കുവെക്കൽ എന്നീ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. എന്നാൽ തനിക്കെതിരെ കേസെടുത്തതിൽ വി മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ. മാർക്സിസ്റ്റ് പാർട്ടി ഇനിയൊരു കേസ് കൊണ്ടുവന്നിട്ട് എന്നെ തളർത്താമെന്നോ ഭാരതീയ ജനതാ പാർട്ടിയെ തളർത്താമെന്നോ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്നത് വിഡ്ഢികളുടെ മൂടസ്വർഗത്തിലാണ്. അതേസമയം സംഭവം വിവാദമായിട്ടും ഫേസ്ബുക്ക് പേജിൽ നിന്ന് പ്രകോപന മുദ്രാവാക്യത്തിന്റെ ദൃശ്യങ്ങൾ വി മുരളീധരൻ നീക്കം ചെയ്തിട്ടില്ല. ജനരക്ഷായാത്ര തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ സംസ്ഥാന നേതാവ് തന്നെ കേസിൽ കുടുങ്ങിയത് ബി ജെ പി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ നിമിഷയുടെ അമ്മ ബിന്ദു സുപ്രീം കോടതിയിൽ. നിർബന്ധിത മതപരിവർത്തനം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, കേരളം ഐ എസിന്റെയും ജിഹാദിന്റെയും താവളമായി മാറിയെന്നൊക്കെയാണ് ബിന്ദുവിന്റെ ആരോപണങ്ങൾ. 2015 മുതൽ മകളെ തിരിച്ചുകൊണ്ടുവരാൻ താൻ ശ്രമിക്കുകയാണെന്നും ഇതുവരെ ഒരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും നിമിഷയുടെ അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2015 മുതൽ ഞാൻ ഇതിന്റെ പുറകിൽ നടക്കുവാണ്. എനിക്ക് അതിന് ഒരു മറുപടി കിട്ടിയേ പറ്റുള്ളൂ. കാരണം ഇനിയും പല പെൺകുട്ടികളും ഇതുമാതിരി മാറിപ്പോവുകയും പോയി കഴിഞ്ഞതിന് ശേഷം കരയുന്നതിനെക്കാളും നല്ലതല്ലേ? അതിന് മുന്നേ എല്ലാവർക്കും ഒരു അവബോധനവും കിട്ടണം. അതുകൂടാതെ എൻ്റെ മകളെ എനിക്ക് തിരിച്ചെടുക്കുകയും വേണം. 1 വർഷവും 4 മാസവുമായി എൻ്റെ മകൾ എൻ്റെ അടുത്ത് ഒരു ഒരു ഹായ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഒരു അമ്മ എന്നൊരു വിളി ഞാൻ കേട്ടിട്ട്. ഹാദിയ കേസിൽ തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച്. ഡി ജി പിക്ക് കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. സ്വന്തം താല്പര്യപ്രകാരമാണ് മതം മാറിയതെന്നാണ് ഹാദിയ നൽകിയിരിക്കുന്ന മൊഴി. സഹപാഠികളുടെ ആചാരങ്ങളിൽ ആകൃഷ്ടയായാണ് മറ്റൊരു മതം സ്വീകരിച്ചതെന്ന് ഹാദിയ മൊഴിയിൽ പറയുന്നു. ഹാദിയയുടെ വിവാഹത്തെക്കുറിച്ചുള്ള രേഖകൾ പരിശോധിച്ചു. മതാചാര പ്രകാരമുള്ള ചടങ്ങുകളെല്ലാം പാലിച്ചാണ് വിവാഹം കഴിച്ചത്. വിവാഹം രജിസ്റ്റർ ചെയ്യാനായി ഓൺലൈൻ വഴി അപേക്ഷയും നൽകിയിട്ടുണ്ട്. മതമാറ്റത്തിൽ പരപ്രേരണയും സാമ്പത്തിക സ്വാധീനവും ഉണ്ടായിട്ടുണ്ടെന്ന ആക്ഷേപം അന്വേഷിച്ചു വരികയാണെന്നും ക്രൈംബ്രാഞ്ച് മേധാവി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വേങ്ങരയിൽ നാളെ കൊട്ടിക്കലാശം. പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ വേങ്ങരയെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ഞായറാഴ്ചയുടെ ആലസ്യത്തിൽ നിന്ന് വോട്ടർമാരെ ഉണർത്താൻ സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്തുണ്ട്.
പ്രചരണ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ചെറിയ കവലകളിൽ പോലും ഫ്ലാഷ് മോബുകൾ സജീവം. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ എ ഖാദർ രാവിലെ ഊരകത്തെ പള്ളിയിലെത്തി കുർബാന കൊണ്ടിറങ്ങിയ വിശ്വാസികളുടെ വോട്ട് തേടി. പള്ളിമുറ്റത്ത് നടന്ന ലേലത്തിൽ പങ്കെടുത്തു. താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങി. വോട്ടർമാരെ കോളനികളിലെത്തി നേരിട്ട് കാണുന്ന തിരക്കിലായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി പി ബഷീർ. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ ഞാൻ വെല്ലുവിളിക്കുന്നതാണ് ഒരു വികസനത്തെ കുറിച്ചൊരു സംവാദത്തിന് അതിനുള്ള ധൈര്യം ആത്മധൈര്യം യു ഡി എഫിനോ സ്ഥാനാർത്ഥിക്കോ ഇല്ല. ജനരക്ഷായാത്രയെ വേങ്ങരയിൽ എത്തിച്ചായിരുന്നു ബി ജെ പിയുടെ ഇന്നത്തെ പ്രചരണം. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ്, സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ നിമിഷം നിൽക്കുന്നത്. പ്രചരണത്തിന് ആവേശം പകരാൻ വി എസ് അച്യുതാനന്ദൻ ഇന്ന് വൈകിട്ട് വേങ്ങരയിൽ എത്തും. യു ഡി എഫ് നേതാക്കൾ എല്ലാവരും അണിനിരക്കുന്ന പ്രചരണ സമ്മേളനവും വൈകിട്ട് നടക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, വേങ്ങര. മറ്റു വാർത്തകളിലേക്ക്. ഇ പി ജയരാജന്റെ മന്ത്രിസഭാ പ്രവേശനം അടഞ്ഞ അധ്യായമെന്ന് സൂചിപ്പിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിജിലൻസ് പ്രതിയാക്കിയോ കുറ്റവിമുക്തനാക്കിയോ എന്ന് നോക്കിയല്ല, പാർട്ടി നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ജയരാജന്റെ രാജി. മന്ത്രിസഭാ പുനഃസംഘടന സി പി എമ്മിന്റെ അജണ്ടയിലില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. തോമസ് ചാണ്ടിയുടെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടക്കുകയാണ്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്നും കോടിയേരി പോയിന്റ് ബ്ലാങ്കിൽ വ്യക്തമാക്കി. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ജയരാജൻ ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ പാർട്ടിയുടെ ഡോബ്സിന് വിരുദ്ധമായിട്ട് നടന്നൊരു കാര്യമാണ് എന്ന് കണക്കാക്കി അദ്ദേഹം തന്നെ സ്വയം രാജിവെച്ചു. അത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ആ നിലപാടാണ് പാർട്ടിയുടേത്. വിജിലൻസ് എൻക്വയറിനകത്ത് പ്രസക്തമല്ല. വിജിലൻസ് എൻക്വയറിയും മറ്റ് അന്വേഷണമൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. അത് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതിന് കാത്തിരിക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം. വേങ്ങരയ്ക്ക് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ മന്ത്രിമാരുടെ പ്രകടനം വിലയിരുത്തുകയും അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സമയമാകുന്നുണ്ടോ? ഇപ്പോഴും മന്ത്രിസഭാ പുനഃസംഘടന പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. മന്ത്രിമാർ നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത്. നല്ല ഭരണമാണ് കേരളത്തിൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് യു ഡി എഫുകാർ ചെയ്തതുപോലെ ഇടയ്ക്കിടെ മന്ത്രിമാർ മാറ്റി പരീക്ഷിക്കുന്ന ഒരു രീതിയല്ല ഞങ്ങൾക്കുള്ളത്. ഇപ്പം ഞങ്ങളുടെ അജണ്ടയിൽ അതില്ല. കോടിയേരി ബാലകൃഷ്ണൻ അതിഥിയായി എത്തുന്ന പോയിന്റ് ബ്ലാങ്ക് ഇന്ന് രാത്രി 7:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ സംപ്രേഷണം ചെയ്യും. ഉഴവൂർ വിജയന്റെ മരണത്തിൽ എൻ സി പി നേതാവ് സുൾഫിക്കർ മയൂരിക്കെതിരെ കേസെടുക്കും. ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും മാനസികമായി തളർത്തിയെന്നുമുള്ള ആരോപണം അന്വേഷിച്ച് തുടർ നടപടിയെടുക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശുപാർശ. മന്ത്രി തോമസ് ചാണ്ടിയുടെ അടുത്ത അനുയായി കൂടിയാണ് സുൾഫിക്കർ മയൂരി. ആരോപണ വിധേയനായി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുകയും പകരം തോമസ് ചാണ്ടി മന്ത്രിസഭയിലേക്ക് എത്തുകയും ചെയ്തതിനു പിന്നാലെയാണ് എൻ സി പിക്കകത്ത് പ്രശ്നങ്ങൾ രൂക്ഷമായത്. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉഴവൂർ വിജയൻ തോമസ് ചാണ്ടിയുടെ എതിർപക്ഷത്താണെന്നും ആക്ഷേപമുയർന്നു. ഇതിനിടെയാണ് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാനും തോമസ് ചാണ്ടിയുടെ അടുത്ത അനുയായിയുമായ സുൾഫിക്കർ മയൂരി ഉഴവൂർ വിജയനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഫോൺ വിളിയെ തുടർന്ന് മാനസികവും ശാരീരികവുമായി തളർന്ന ഉഴവൂർ വിജയൻ ആശുപത്രിയിലായെന്നും വൈകാതെ മരണം സംഭവിച്ചെന്നുമാണ് ആക്ഷേപം. ഉഴവൂർ വിജയന്റെ കുടുംബാംഗങ്ങളും ഒരു വിഭാഗം എൻ സി പി നേതാക്കളും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയ പരാതിയിലാണ് തുടർ നടപടി. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ശുപാർശ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട്. വധഭീഷണി, ഐ ടി നിയമലംഘനം തുടങ്ങിയ വകുപ്പുകളിലാണ് കേസെടുക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. അന്വേഷണം അട്ടിമറിക്കുന്നു. മന്ത്രി തോമസ് ചാണ്ടി അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മാർത്താണ്ഡം കായലിൽ അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനം നടത്തി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷമാണ് മാർത്താണ്ഡം കായലിൽ കോൺക്രീറ്റ് തൂണുകളും സ്ലാബുകളും സ്ഥാപിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. മന്ത്രി തോമസ് ചാണ്ടിയുടെ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി കായൽ മണ്ണിട്ട് നികത്തുന്നതിന്റെ ഭാഗമായാണ് മാർത്താണ്ഡം കായലിന്റെ മധ്യത്തിൽ ഇതാ ഇതുപോലെ കോൺക്രീറ്റ് തൂണുകളും സ്ലാബുകളും സ്ഥാപിച്ചത്. 3 ഏക്കറിലേറെ മണ്ണിട്ട് നികത്തുന്ന ഭൂമിയുടെ മാർത്താണ്ഡം കായലിനോട് ചേർന്ന വെള്ളക്കെട്ടിലാണ് ഒരനുമതിയുമില്ലാതെയുള്ള ഈ നിർമ്മാണം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം തണ്ണീർത്തടം നികത്തണമെങ്കിലോ നിർമ്മാണം നടത്തണമെങ്കിലോ നിരീക്ഷണ സമിതിയുടെ അനുവാദം വാങ്ങണം. മാർത്താണ്ഡം കായൽ സന്ദർശിച്ച ആലപ്പുഴ ജില്ലാ കലക്ടർ ടി വി അനുപമയും അതിനു മുമ്പ് സന്ദർശിച്ച ഡെപ്യൂട്ടി കലക്ടർ അതുൽ സ്വാമിനാഥനും ഇക്കാര്യം സ്ഥിരീകരിച്ചതായാണ് വിവരം. വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലയിൽ മന്ത്രി തോമസ് ചാണ്ടിയുടെ പേരിലുള്ള 3 ഏക്കറിലേറെ ഭൂമി റവന്യൂ രേഖകൾ പ്രകാരം പുരയിടമാണെങ്കിലും സുപ്രീംകോടതിയിലെ
ജലജ ദിലീപ് കേസ് അനുസരിച്ച് നികത്താൻ കഴിയില്ലെന്നാണ് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കുന്നത്. പുരയിടമാണോ എന്നല്ല, നികത്തുമ്പോൾ ഭൂമിയുടെ ഭൗതികാവസ്ഥയാണ് നോക്കേണ്ടതെന്നാണ് ജലജ ദിലീപ് കേസിൽ സുപ്രീംകോടതി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ മാർത്താണ്ഡങ്കായലിലെ നികത്ത് അനധികൃതമാണ്. കാരണം നികത്തിയ ഈ ഭൂമി പുരയിടമാണെങ്കിലും ഇപ്പോഴും മാർത്താണ്ഡങ്കായലിന്റെ ഭാഗമായ വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടിലാണ് മണ്ണിട്ടിരിക്കുന്നത്. ഈ ഭൂമി പുരയിടമാക്കിയത് കർഷക തൊഴിലാളികൾക്ക് താമസിച്ച് കൃഷി ചെയ്യുന്നതിനാണ്, അല്ലാതെ മണ്ണിട്ടുയർത്തി റിസോർട്ട് പണിയാനല്ല. നിലവിൽ മാർത്താണ്ഡങ്കായലിന്റെ 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള ബണ്ടിന്റെ വീതി 3-4 മീറ്റർ മാത്രമാണ്. തോമസ് ചാണ്ടിയുടേതല്ലാത്ത ഒരു സ്ഥലത്തും ഇതുവരെ നികത്ത് നടന്നിട്ടുമില്ല. ഈ നികത്ത് അനുവദിച്ചു കൊടുത്താൽ ഭാവിയിൽ മാർത്താണ്ഡങ്കായൽ പോലെ റാണി ചിത്തിര തുടങ്ങിയ കായൽ കൃഷി നിലങ്ങളും വ്യാപകമായി വാങ്ങിക്കൂട്ടി നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് ജില്ലാ ഭരണകൂടം. ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ വർഷത്തെ വയലാർ പുരസ്കാരം സാഹിത്യകാരൻ TD രാമകൃഷ്ണന്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന കൃതിക്കാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 27 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. അണ്ടർ 17 ലോകകപ്പ് കാണാൻ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ എത്തുന്നവർക്ക് സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനം. ഭക്ഷണത്തിന് അമിത വില ഈടാക്കരുതെന്ന് ഫിഫ ഏർപ്പെടുത്തിയ കരാറുകാരന് നിർദ്ദേശവും നൽകി. ഇന്നലെ കാണികൾക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാത്തത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അണ്ടർ 17 ലോകകപ്പ് കാണാനെത്തിയവരുടെ പ്രതിഷേധത്തിന് വേദിയായി ഇന്നലെ കലൂർ സ്റ്റേഡിയം. ആവശ്യത്തിന് കുടിവെള്ളവും ഭക്ഷണവും കിട്ടിയില്ലെന്ന് മാത്രമല്ല, വിതരണം ചെയ്ത ഭക്ഷണത്തിന് ഫിഫ ഏർപ്പാടാക്കിയ കരാറുകാരൻ അമിത വില ഈടാക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് കാണികൾ ഭക്ഷണം വിതരണം ചെയ്യുന്ന കൗണ്ടർ അടിച്ചു പൊളിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതേ തുടർന്നാണ് ഫിഫയുമായി ചർച്ച ചെയ്ത് പ്രാദേശിക സംഘാടക സമിതി പുതിയ തീരുമാനങ്ങൾ എടുത്തത്. കുടിവെള്ളം സർക്കാർ സൗജന്യമായി നൽകും. ഫിഫയിൽ നിന്ന് കരാറെടുത്ത കമ്പനി തന്നെ ഭക്ഷണം വിൽക്കുമെങ്കിലും MRP അനുസരിച്ചുള്ള വിൽപ്പനയെ അനുവദിക്കൂ. സൗജന്യ കുടിവെള്ള വിതരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് 40 പോയിന്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. MRP പ്രദർശിപ്പിക്കാനുള്ള നടപടിയും സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിലയ്ക്ക് മാത്രം സുലഭമായിട്ട് ഭക്ഷ്യസാധനങ്ങൾ സ്റ്റേഡിയത്തിനുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടി ഫിഫയുമായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അമിത വില ഈടാക്കിയതിന് ഭക്ഷണം വിതരണം ചെയ്ത കമ്പനിക്കെതിരെ ലീഗൽ മെട്രോളജി വിഭാഗം കേസെടുത്തിരുന്നു. വരും ദിവസങ്ങളിലും ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ സ്ക്വാഡുകൾ സ്റ്റേഡിയത്തിൽ ഉണ്ടാകും. ശുചിമുറികൾ വൃത്തിഹീനമായിരുന്നു എന്ന പരാതി ഇനി ഉണ്ടാകില്ലെന്നും ഇടയ്ക്കിടെ ശുചിയാക്കാൻ നടപടിയുണ്ടാകുമെന്നും GCDA അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.